പി ബി ബ്ലോഗ്സിൻ്റെ ഡ്രീം ട്രാവലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കട്ടപ്പനയിൽ നിർമ്മിച്ച ഒരു വീടാണ്. ഏകദേശം 2600 സ്ക്വയർ ഫീറ്റുള്ള നല്ല മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ്. ഏകദേശം 2 മുഖങ്ങളുള്ള 2 സിറ്റ് ഔട്ടുള്ള ഒരു വീടാണ്. വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീടാണ്. ഏകദേശം 400 സ്ക്വയർ ഫീറ്റുള്ളൊരു കാർപോർച്ച്, അതിനോട് ചേർന്നൊരു സിറ്റ് ഔട്ട്, 4 ബെഡ്റൂമും അറ്റാച്ചഡാണ് കേട്ടോ. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. 4 ബെഡ്റൂമും അറ്റാച്ചഡാണ്. കണ്ടംപററി സ്റ്റൈലിൽ പഴമയോടെ നിലനിർത്തിയിരിക്കുന്ന ഒരു വീടാണ്. കിച്ചൺ വളരെ രസകരമായ കിച്ചണാണ്. ഓപ്പൺ കിച്ചണാണ്. ചെറിയ ഗ്ലാസ്സൊക്കെ ഇട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. അതിനോട് ചേർന്ന ഒരു സെക്കൻഡ് കിച്ചൺ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. അത് പുകയില്ലാത്ത അടുപ്പൊക്കെ നിർമ്മിച്ചുള്ള സെക്കൻഡ് കിച്ചണാണ്. പിന്നെ വളരെ പ്രധാനമെന്ന് പറഞ്ഞാൽ വലിയൊരു വർക്ക് ഏരിയ ആണുള്ളത്. കുറേ ദിവസമായിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ബിബിൻ എന്ത് ചെയ്യുന്നു. ബിബിൻ ഇച്ചിരി തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് കാണാത്തത്. വരും വീഡിയോയിൽ അവനെ കാണാം. നമുക്ക് വീടിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടുവരാം.
എന്നാട്ടാ കഴിക്കാനുള്ളത്? എന്തായിട്ടാ കഴിക്കാൻ വേണ്ടത്? ഇതാരാന്ന് മനസ്സിലായോ? മനസ്സിലായോ? അവിടെ ഒരു പരിചയമുണ്ടോ? ഇത് നമ്മുടെ ബിബിംബ്രോ ആണ്. ഞാൻ നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തിട്ടുണ്ടായിരുന്നു. ബിബിംബ്രോയ്ക്ക് കേറ്ററിംഗ് ആയിരുന്നു. ബിബിംബ്രോയും ബിബിംബ്രോയുടെ ആശാനുമാണ്. നമ്മുടെ ആശാൻ നമ്മുടെ പാർട്ണറാണ്, ഷൈ പാപ്പറ്റ്. അപ്പം നമ്മൾ ബിബിംബ്രോയുടെ കേറ്ററിംഗ് സർവീസ്, ഒഎസ്എസ് കേറ്ററിംഗ് സർവീസാണ്. ബാക്കി പരിചയപ്പെടുത്തി. നമ്മളെ കേറ്ററിംഗ് മാത്രമല്ല, നമ്മുടെ ഒരു ഒരു വീടിൻ്റെ എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. പരിപാടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ നമ്മുടെ കൂട്ടുകാരൻ ശ്രീത്തിൻ്റെ വർക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കേർത്താവസം നമ്മുടെ ചെയ്യുന്നത്, അതിൻ്റെ പരിപാടി പ്രമോദ് ചെയ്യുന്നു, കേറ്ററിംഗ് നമ്മൾ ചെയ്യുന്നു, അല്ലേ? ഞങ്ങൾ തന്നെ. വീടിൻ്റെ ഓണർ നമ്മുടെ ഒരു ഫ്രണ്ട് കൂടിയാണ്, കട്ടപ്പനയിലുള്ള ശ്രീജിത്ത് സി എൻ ആണ്. എല്ലാവർക്കും അറിയാം, അജന്ത ഹെയർ സലൂൺ നടത്തുന്ന ശ്രീജിത്താണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ നൽകിയിരിക്കുന്നത് ഒരു യങ് എൻജിനീയറാണ്, നമ്മുടെ ഫ്രണ്ട് കൂടിയായ അതുൽ സാബുവാണ്. ഹാർബിക് ഡിസൈനേഴ്സാണ് അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേര്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഒരു ചെറിയ ഹൈറ്റിലാണ്, കാരണം അദ്ദേഹത്തിന് താഴെ സലൂൺ നടത്താൻ വേണ്ടിയിട്ട് ഷട്ടറിന് ആവശ്യമുണ്ടായിരുന്നു. അപ്പം ആ ഷട്ടറിൻ്റെ മുകളിലാണ് നമ്മൾ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു റാമ്പ് കൊടുത്ത് അത്യാവശ്യം നല്ല ഹൈറ്റിലും നല്ല സ്റ്റൈലിലുമാണ് ഈ വീട് ഇരിക്കുന്നത്. ഈ വീടിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അടുക്കള സ്ലാബ് മാത്രമേ നമ്മൾ ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടുള്ളൂ, ബാക്കി ഒരിടത്ത് നമ്മൾ ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടില്ല. ഫുള്ള് ടൈൽസ് വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് നല്ല സ്റ്റാൻഡേർഡ് ടൈൽസ്, അപ്പോക്സി ഉപയോഗിച്ചാണ് നമ്മൾ ടൈൽസ് ചെയ്തിരിക്കുന്നത്. സിറ്റൗട്ടാണല്ലോ നമ്മൾ ചെയ്തിരിക്കുന്നത്, അപ്പോക്സി ഉപയോഗിച്ചാണ്. അപ്പം അപ്പോക്സി ചെയ്ത് നല്ല സ്റ്റൈലായിട്ടാണ് സിറ്റൗട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഇതൊന്ന് ചെയ്ത് നോക്കിയത്. നല്ല ഭംഗിയായിട്ടാണ് നമുക്ക് സിറ്റൗട്ട് കാണാൻ സാധിച്ചത്. നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് കാണാം ഒരു ചെറിയൊരു ലിവിങ് റൂം, ലിവിങ് റൂമിനോട് ചേർന്ന് ഒരു വലിയൊരു ഹാള്. ഹാളിൻ്റെ ലെഫ്റ്റിലായിട്ടാണ് നമ്മുടെ കിച്ചൺ വന്നിരിക്കുന്നത്. ആ കിച്ചൺ പാർട്ടീഷൻ ചെയ്ത് നല്ല ഗ്ലാസ്സൊക്കെ ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. അതിനു ശേഷം അടുത്തത് ഒരു ലിവിങ് റൂം തന്നെയാണ്. നമ്മൾ പറഞ്ഞ പോലെ സെക്കൻഡ് ഡോറിൻ്റെ ഫ്രണ്ടാണത്. അവിടെ ഒരു ചെറിയൊരു വരാന്തയെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ല കാഴ്ചകൾ കാണാവുന്ന ഒരു ഒരു സൈറ്റാണിത്. അതുപോലെ തന്നെ ഓവർ ഇൻറ്റീരിയൽ വർക്ക് ചെയ്യാതെ നല്ല ക്യൂട്ടായിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. വളരെ രസകരമായിട്ടാണ് നമ്മൾ ഈ വീട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ലൈഫ് സ്റ്റൈൽ പോലെയാണ് നമ്മൾ ഈ വീട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.